നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തിരിച്ചടിയായതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. ലഖ്നൌവിൽ ചേർന്ന വിശാല നേതൃയോഗത്തിലാണ് യോഗി ഈ പരാമർശം നടത്തിയത്. പ്രതിപക്ഷം ജാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാജ പ്രചരണം നടത്തി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയെന്നും ഭാവിയിലും ഇത്തരം നീക്കങ്ങൾ കരുതിയിരിക്കണമെന്നും യോഗി ആദിത്യനാഥ് പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകി. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ വിജയിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അതേസമയം ഉത്തർപ്രദേശിൽ തിരിച്ചടിയുണ്ടാകുമെന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തന്നെ ബി ജെ പി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും എന്നാലത് മനസ്സിലാക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്നും സഖ്യകക്ഷിയായ അപ്നാദളിൻ്റെ നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനുപ്രിയ പട്ടേലിൻ്റെ തുറന്നു പറച്ചിൽ. ഉത്തർപ്രദേശിൽ ബി ജെ പി വർക്കിംഗ് കമ്മിറ്റി യോഗം ലഖ്നൌവിൽ ചേരുന്നുണ്ട്. പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തുനിന്നുള്ള മന്ത്രിമാർ, എം എൽ എമാർ, എം പിമാർ, ജില്ലകളുടെ ചുമതലകൾ ഉള്ളവരും അടക്കം 3000 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിലെ മുഖ്യ അജണ്ട. യു പിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റതിന് പിന്നാലെ നിരവധി നേതാക്കൾ പരസ്യമായി നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക നേതൃയോഗം ചേരുന്നത്. സംസ്ഥാനത്തെ പാർട്ടിയുടെ അവസ്ഥ വളരെ മോശമാണെന്നും കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്നും കഴിഞ്ഞ ദിവസം ബി ജെ പി ബാദൽപൂർ എം എൽ എ രമേഷ് മിശ്ര പറഞ്ഞത് വലിയ ചർച്ചയായി മാറിയിരുന്നു. അയോധ്യ അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയും തോൽവി സംബന്ധിച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളും യോഗത്തിൽ ചർച്ചയാകും. നേരത്തെ കേരളം, ജമ്മുകശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചേർന്ന നേതൃയോഗങ്ങളിലും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്തിരുന്നു. യു പിയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. കൃത്യമായ ഏകോപനമില്ലായ്മയും അമിത ആത്മവിശ്വാസവും നേതാക്കൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുമാണ് പരാജയ കാരണം എന്നാണ് ആർ എസ് എസ് വിലയിരുത്തിയത്. മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവേളയിലൊന്നും തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സജീവമായിരുന്നില്ല എന്നുള്ള ഒരു പരാതിയും ആർ എസ് എസ് ഉന്നയിച്ചിരുന്നു. ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്തും ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസവാളയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. മോഹൻ ഭഗവത് അടച്ചിട്ട മുറിയിൽ അരമണിക്കൂർ പ്രത്യേക ചർച്ചയാണ് യോഗി ആദിത്യനാഥുമായി നടത്തിയത്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു പരാജയം ആവർത്തിക്കരുത്, കൃത്യമായ ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് ആർ എസ് എസ് നേതൃത്വം യു പി മുഖ്യമന്ത്രിക്ക് നൽകിയത് എന്നായിരുന്നു അന്ന് വാർത്തകൾ പുറത്തു വന്നത്. അതേസമയം യു പിയിൽ മാഫിയകൾക്കും ക്രിമിനലുകൾക്കുമെതിരെയുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് യോഗി ആദിത്യനാഥ് ഏതാനും ദിവസം മുൻപ് വ്യക്തമാക്കിയിരുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെയും പാവപ്പെട്ടവരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ക്രമസമാധാന അവലോകന യോഗത്തിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇവിധം പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി ജനതാ ദർശൻ പരിപാടികൾ ഉടൻ ആരംഭിക്കും. അഴിമതി വിരുദ്ധ സംസ്ഥാനമായി ഉത്തർപ്രദേശിനെ മാറ്റും. മാഫിയകൾക്കും ക്രിമിനലുകൾക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്ത് വി ഐ പി സംസ്കാരം പ്രോത്സാഹിപ്പിക്കില്ല എന്നും യോഗി പറഞ്ഞു. എല്ലാ ജില്ലകളിലെയും പോലീസ് കമ്മീഷണർമാർ, ഡിവിഷണൽ കമ്മീഷണർമാർ, ജില്ലാ മജിസ്ട്രേറ്റുകൾ, പോലീസ് സൂപ്രണ്ടുമാർ എന്നിവരുമായി വീഡിയോ കോൺഫറൻസിലൂടെ ക്രമസമാധാന നില അവലോകനം ചെയ്തിരുന്നു. വരാനിരിക്കുന്ന സമയങ്ങളിൽ സമാധാനവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കണം എന്നും യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു സംഭവവും സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു.